കത്തിച്ച് നോക്കാലോ നമുക്ക്. ഒറിജിനൽ പരിപ്പിലേ വരത്തുള്ളൂ, ഡ്യൂപ്ലിക്കേറ്റ് പരിപ്പിനകത്ത് ഈ മൂക്കം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവും. ഡ്യൂപ്ലിക്കേറ്റ് ആണ് മൈദാ മാവിൽ ഉണ്ടാക്കുന്നതിനകത്ത് നിന്ന് കത്തിയിരിക്കും ഉറപ്പാണ്. 90% അല്ല 100% കത്തിയിരിക്കും. ഒരുപാട് പേർക്ക് സംശയമുണ്ട് ഈ പരിപ്പ് ഈ ഓപ്പണായിട്ട് കിടക്കുന്നതുകൊണ്ടും പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ടും ഒരു ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്, ചൈനയുടെ സാധനമാണെന്നുള്ള ഒരുപാട് പേർക്ക് സംശയമുണ്ട്. അത് വാട്സപ്പിലൊക്കെ കണ്ട് ഒരുപാട് പേർക്ക് ഡൗട്ടുണ്ട്. അതുകൊണ്ട് അതിനുള്ള തെളിവ് ഞാൻ സഹിതം നിങ്ങൾക്ക് തരാം. നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കണ്ടാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും ഇതെന്താണെന്നുള്ളത്. അബിക്ക കയ്യിലുള്ള ഈ അണ്ടിപ്പരിപ്പ് ഒറിജിനൽ ആണെന്നുള്ളത് എങ്ങനെയാണ് നിങ്ങൾ തെളിച്ചു കൊടുക്കുക? കാണിച്ചു തരാം കാണിച്ചു തരാം കേട്ടോ. പറഞ്ഞിട്ടുള്ളത് ഒറിജിനൽ പരിപ്പാണെന്നുണ്ടെങ്കിൽ കത്തിച്ചു കഴിഞ്ഞാൽ കത്തൂല, ഡ്യൂപ്ലിക്കേറ്റ് പരിപ്പാണെങ്കിൽ കത്തു. ഒറിജിനൽ പരിപ്പാകുമ്പോൾ അത് കരിയത്തേ ഉള്ളൂ. കത്തിച്ച് കാണിച്ചു തരേണ്ടത്. ഒറിജിനൽ പരിപ്പാണെങ്കിൽ കരിയത്തേ ഉള്ളൂ, ഇങ്ങനെ കരിഞ്ഞു കരിഞ്ഞു പോത്തേ ഉള്ളൂ, കത്തൂല കത്തൂല കത്തൂല. പക്ഷേ മറ്റേ മൈദാ മാവിൽ ഉണ്ടാക്കുന്നതാണെന്നുണ്ടെങ്കിൽ അത് കത്തിയിരിക്കും, 100% കത്തിയിരിക്കും. അത് മാത്രമല്ല എന്റെ സ്മെല്ലും കണ്ടിയുടെ. അപ്പൊ ഇക്ക കത്തിച്ചിട്ടുണ്ട്, അപ്പൊ ഞാനിതിന്റെ സ്മെല്ലോ നോക്കട്ടോ. ഓക്കെ നമ്മളെ സാധാ ആന്റിയുടെ മണമല്ല, ആന്റിയുടെ മണമാണ്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ അതന്നെ കാണിച്ചു കൊടുത്തേ. ഇനി അടുത്തത് കാണിച്ചു കൊടുക്കി. നിങ്ങളെ കയ്യിലുള്ള എല്ലാം നമുക്ക് ഒറിജിനൽ ആണെന്ന് തെളിക്കണല്ലോ. അടുത്തത് എടുക്കാൻ പോവാണേ. ഓക്കെ, ഒറിജിനൽ ആണെങ്കിൽ ഓക്കെ. ഇതും ഒറിജിനൽ ആണ്. ഇനി അടുത്തത്, ഇത് ഞങ്ങളെ ഹൈലൈറ്റ് കനലി ചുട്ടതാണ് നാടൻ. തോല് കളഞ്ഞിട്ടാണ് ഇതൊന്ന് കത്തിച്ചു നോക്കുന്നത് അല്ലേ. കരിയിനുള്ളൂ അല്ലേ, കത്തുന്നില്ല. ധൈര്യമായിട്ട് നാടൻ പരിപ്പിന്, നാടൻ പരിപ്പാകുമ്പോ നിന്ന് കത്തത്തേ ഉള്ളൂ, കരിയത്തേ ഉള്ളൂ നാടൻ പരിപ്പ്. ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിൽ മൈദാ മാവിൽ ഉണ്ടാക്കുന്നതിനകത്ത് നിന്ന് കത്തിയിരിക്കും ഉറപ്പാ. 90% അല്ല 100% കത്തിയിരിക്കും, ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിൽ. അല്ല, ഇതില് ആൾക്കാർക്ക് ഒരു സംശയമുണ്ട്, എപ്പോഴും ഇതിങ്ങനെ വെക്കുന്ന സമയത്ത് ഈ ഓപ്പണായിട്ട് കിടക്കുന്നത് കൊണ്ട് പലർക്കും ചെറിയ ഡൗട്ട് ഉണ്ട്, ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നുള്ള ചോദ്യമുണ്ട്. അവരുടെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, അപ്പൊ അവർക്ക് അത് മനസ്സിലാവും. അല്ലേക്ക ഇതിലിരുന്നാലും കൂടുതൽ ആൾക്കാർ വാങ്ങണ ഏതാണ്? ഈ പരിപ്പാണ്. ഈ തോടുണ്ടായത് കൊണ്ട് അവർക്ക് വാങ്ങാൻ തോന്നലുണ്ട്. ഇനിയിപ്പോ ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കത്തില്ല എന്നുള്ള തോന്നുന്നു. ഈ തോലെന്തായാലും ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അത് മാത്രം വിശ്വാസം കുറഞ്ഞ ആൾക്കാർ, പ്രബുദ്ധമായ കേരളമല്ലേ, അതുകൊണ്ട് അവർക്ക് മറഞ്ഞാ മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഇതും അതാണ് കൂടുതൽ ആൾക്കാർ വാങ്ങിക്കുന്നത്. രണ്ടും കൂടുതൽ. ഓക്കെ, ഇത് ഒറിജിനൽ ആണോ തെളിയിക്കാൻ പറ്റിയ വേറെ എന്തെങ്കിലും ഒരു ഐഡിയ കൂടി ഉണ്ടോ? വേറെ ഐഡിയ എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ അച്ഛനാകുമ്പോഴത്തേക്ക് ഒരേ ഐറ്റം അല്ലേ വരുന്നു. ഇതാകുമ്പോ പല ഐറ്റം അല്ലേ, ഇതുണ്ട് വലിപ്പവും ചെറുപ്പവും ഒരേ കണക്കുള്ള. ഒരു മിനിറ്റ്, അച്ഛനാകുമ്പോഴത്തേക്ക് ഒറ്റ ഐറ്റം അല്ലേ വരത്തുള്ളൂ, ഒരേ ഐറ്റം ഒരേ വെയിറ്റ് ഒരേ അളവിലേ വരത്തുള്ളൂ. ഇതാകുമ്പോ പല പല അളവിലും. അത് മാത്രല്ല, പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പരിപ്പിന്റെ മൂക്ക് ഒറിജിനൽ പരിപ്പിലേ വരത്തുള്ളൂ, ഡ്യൂപ്ലിക്കേറ്റ് പരിപ്പിനകത്ത് ഈ മൂക്ക് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവും. കത്തിച്ച് നോക്കാം, കത്തിച്ചാ കത്തത്തില്ല. ഒറിജിനൽ പരിപ്പാണെങ്കിൽ കത്തൂല, ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിൽ കത്തും. പിന്നെ ആണെങ്കിൽ മൂക്ക് പരിപ്പിൽ ഈ മൂക്ക് ഉണ്ടാവില്ല, ഒറിജിനൽ ആണെങ്കിൽ അത് ഉണ്ടാവും, ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാകാക്കൂല. പിന്നെ വലിപ്പം. പിന്നെ നമുക്ക് വേറെ സംശയം ഉണ്ടെങ്കിൽ കുറച്ച് മേടിച്ച് വെള്ളത്തിലിട്ട് നോക്കാം. വെള്ളത്തിലിട്ട് നോക്കുമ്പോഴത്തേക്ക് മൈദാ മാവാണെ അലിഞ്ഞു അലി. ഇതാകുമ്പോ അലിയൂല, അതേ കണക്ക് തന്നെ കിടക്കുകയും ചെയ്യും. ഓക്കെ, അപ്പിക്ക ഒരുപാട് താങ്ക്സ് ഉണ്ടോ ഈ ഒരു വലിയ കാര്യം പറഞ്ഞു തന്നില്ല. കാരണം എന്താ വെച്ചാല് ഇത് കാണുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർക്ക് ഒരു സംശയം ഉണ്ടാവും, ഒരുപാട് ഇത് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ. ഇക്കന്നെ ഒരുപാട് ഒരുപാട് അനുഭവങ്ങളില്ലേ. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്.